ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് പതിമൂന്നിൽ നിൽക്കുന്ന ഹിംസയും സ്നേഹവും അന്യഥാകാമവും പണം വിളർത്തിയാടുന്ന ഇന്ന് മാനവചേതനയ്ക്ക് മുമ്പിൽ സ്ത്രീയെ മാറ്റി നിർത്തി അനന്തഭാവങ്ങൾ മാറി മാറി വരുന്ന പുരുഷ മനസ്സിന്റെ അംഗതലങ്ങളിൽ ഈ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ ഉത്തരമെന്തായിരിക്കും? എന്റെ ചോദ്യം തന്നെ നിങ്ങൾ ഉൾക്കൊണ്ടുപോകാവോ? പത്രമാസികകൾ വായിക്കുകയും വാർത്തകൾ വായിക്കുകയും കാണുകയും സീരിയലുകളും സിനിമകളും പ്രാധാന്യത്തോടെ നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മാനവചേതനയുടെ അലൗകികങ്ങളായ എത്ര അംശങ്ങളെ ബ്രഹ്മദേവൻ കടഞ്ഞെടുത്ത് സൃഷ്ടിച്ചതാണ് ആദിഭൗതികവും ആദിദൈവികവും ആധ്യാത്മികവുമായ ദുഃഖങ്ങളുടെയും സുഖങ്ങളുടെയും അന്തരാളങ്ങൾക്കപ്പുറം മാതൃത്വത്തിന്റെയും മഹനീയമായ സ്ത്രീത്വത്തിന്റെയും മകുടമണിയായി നിൽക്കുന്ന സീതാസങ്കൽപ്പമെന്ന് വിദ്യാഭ്യാസമില്ലാത്ത പരീക്ഷണങ്ങൾ ശാസ്ത്രമാകാത്ത അനുഭവങ്ങളെ ശാസ്ത്രമെന്ന് വിളിച്ച ആദിമപ്രകൃതിയുടെ തലങ്ങളിൽ സ്കൂൾ എന്തെന്നും കോളേജ് എന്തെന്നും ടെസ്റ്റീവും പരീക്ഷണങ്ങളും എന്തെന്നും അറിയാത്ത ഇന്നലകളിലെ സ്ത്രീകളെ ആരോഗ്യത്തിന്റെയും സ്നേഹത്തിന്റെയും കുടുംബബന്ധത്തിന്റെയും ആത്മശാന്തിയുടെയും അഗാധതകളിൽ പിടിച്ചു നിർത്തിയ ആർക്കിടൈപ്പ് എന്ന് വിളിക്കാവുന്ന പൂർവരൂപം, മലയാളം പറയാതെ ഇംഗ്ലീഷ് പറഞ്ഞത് പൂർവരൂപം എന്ന ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ്. ആർക്കിടൈപ്പ് എന്ന് വിളിക്കാവുന്ന എന്റെ തന്നെ പൂർവരൂപമെന്ന് ഏതോ കാലത്ത് ഞാൻ ആഗ്രഹിച്ച സ്ത്രീത്വമെന്ന് ഭാരതത്തിൽ ജനിക്കുന്ന ഓരോ സ്ത്രീയും സങ്കല്പിക്കുന്ന ഒരു വിശ്വമാതൃത്വത്തിന്റെ ഭാഷയിലും പദാവലികളിലും നിറഞ്ഞു നിന്ന ഭാവസത്യത്തിന്റെ മിത്തിക്കൽ ട്രൂത്ത്, ഭാവസത്യം ഭൗതിക സത്യത്തെ ഉല്ലംഘിക്കുന്ന ഭൗതിക സത്യത്തെ വിസ്താരമാക്കുന്ന ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിന്റെ അനുഭവങ്ങളെ അർദ്ധാന്തരന്യാസങ്ങളിൽ തളച്ചിടുന്ന അലൗകികമായ ആത്മവിഭൂതിയുടെ ലോകങ്ങളിലേക്ക് അസ്തിത്വത്തെ എത്തിച്ച അതിന്റെ ആനന്ദാനുഭൂതികളിൽ രോഗമില്ലാതെ ജീവിച്ച ദുഃഖങ്ങളില്ലാതെ ജീവിച്ച ജീവിതം സാഫല്യമാക്കിയ ഭാരതീയ സ്ത്രീത്വത്തിന്റെ ഭാവശുദ്ധിക്ക് നിദാനവും നിദർശനവുമായ സമത്വജ്ഞാനത്തിന്റെയും ആകരമായ ആയമ്മയെ ഒന്ന് നിറഞ്ഞു പരിചയപ്പെടാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തനിക്കേറ്റ ആഘാതങ്ങളിൽ കരയാത്ത തന്റെ ലക്ഷ്യത്തെ സ്തുത്യർഹമാവിധം നിർവഹിച്ച കാമനകൾക്ക് തന്റെ
സങ്കല്പ ലോകങ്ങളിൽ ഇടമില്ലെന്ന് കരുതുന്നതാണ്. ആ രാമയുടെ യാത്ര, ആ യാത്രയ്ക്കൊന്ന് കൂട്ടിച്ചേർന്ന് യാത്ര ചെയ്യാൻ രാമായണ സരിത്തിലൂടെ കഴിഞ്ഞാൽ അനുഭൂതമാകുന്ന അറിവിന്റെ ലോകങ്ങൾ, അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ഈ സന്ധ്യ ചെലവഴിച്ചാലോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. വിഷയം നമുക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. തനിക്ക് നൽകിയ വരം ഉപയോഗിച്ച് ഭർത്താവ് തീരുമാനിച്ച അഭിഷേകത്തെ ദാസീവൃത്താന്തം കേട്ട് പരിതപിച്ച് മനസ്സുമായി ക്രോധാകാരത്തിൽ പ്രവേശിച്ച് ദശരഥനെയും അയോധ്യയെയും തന്നെത്തന്നെയും ദുഃഖത്തിലാഴ്ത്തി നിത്യദുഃഖത്തിലേക്ക് തന്റെ പുത്രനെത്തന്നെ തള്ളിയിട്ട് അയോധ്യയുടെ രാജസിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു കൈകേയി തന്റെ പുത്രനെ നിശ്ചയിച്ച രാജ്യം നിശ്ചയിച്ചിരിക്കുമ്പോഴും സവത്നീ മത്സരം കൊണ്ട് രാജതീരുമാനത്തെ സംശയിക്കുകയും തന്റെ അന്തർഗത സംശയം പോലെ അന്തരാത്മാവിന്റെ മന്ത്രിതം പോലെ രാമാഭിഷേകം മുടങ്ങുകയും ചെയ്ത് കൈകേയി അന്തപുരത്തിൽ നിന്ന് വിട്ട് തന്റെ അന്തപുരത്തിലേക്കെത്തുമ്പോൾ എരിയുന്ന നദിയില് എണ്ണയൊഴിക്കുന്നത് പോലെ വാക്കുകൾ നിൽക്കുന്ന ധർമ്മപത്നി എന്ന് പേരുകൊണ്ട കൗസല്യ അയോധ്യയുടെ അന്തർഗതങ്ങളോടൊന്നും എതിരിടാതെ പുത്രധർമ്മത്തിന്റെയും പത്നീധർമ്മത്തിന്റെയും ലോകങ്ങളിലൂടെ നിശബ്ദം സഞ്ചരിക്കുന്ന സുമിത്ര, ഇവരെയൊക്കെ നാം രാമായണത്തിൽ കണ്ടുമുട്ടുന്നു. സ്ത്രീവശ്യതയുടെ അത്യന്താധുനിക വേഷപ്പകിട്ടായ സുർപ്പണത, അതും മനസ്സിലായതെന്ന് എനിക്കറിയില്ല. രാമായണം വായിച്ചതിന് തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ടാവും. ലളിത മനോഹര പരിചയമുണ്ടാവില്ല. രാവണന്റെ സഹോദരിയ, രാക്ഷസൻ എന്നത് രാക്ഷസി എന്നത് സ്വഭാവമാണെന്നറിയാതെയാണ് നിങ്ങൾ രാമായണം വായിക്കുക. രാമായണ മഹാകാവ്യത്തിലെ സർവോത്തമനായ ബ്രാഹ്മണൻ ഗായത്രിക്ക് മന്ത്രഭാഷ്യം രചിക്കുകയും അർക്കപ്രകാശം എഴുതുകയും ബാലചികിത്സയിൽ അദ്വിതീയനായിരിക്കുകയും സാമവേദജ്ഞനായിരിക്കുകയും ചെയ്യുന്ന സർവോത്തമനായ ആര്യനാണ് രാവണൻ. രാമായണ പ്രകാരം പുസ്തകം വായിക്കാത്ത കൊസാമ്പിയോ രാമായണ കാവ്യമെന്തെന്ന് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കിയിട്ടില്ലാത്ത മജുന്താരോ നിങ്ങളുടെ ചരിത്ര പാണ്ഡിത്യത്തിന്റെ അകത്തളത്തിലേക്ക് ആര്യദ്രാവിഡ യുദ്ധത്തിന്റെ അംഗതരങ്ങളെ ആനയിച്ചു കൊണ്ടുവന്നെങ്കിൽ പരീക്ഷയ്ക്കു വേണ്ടി അത് കാണാതെ വഴിച്ചെഴുതി ഡിഗ്രിയും സമ്പാദിച്ചു വായിത്തുന്നിയത് ആളുകളോട് പറയുമ്പോൾ ഒരാ വൃത്തി രാമായണ കാവ്യത്തെ വായിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റുമായിരുന്നില്ല. സുന്ദരകാന്ഡത്തില് രാമന്റെ ദൂതനായി പോകുന്ന ആഞ്ജനേയൻ കയ്യിൽ രാമാങ്കുലീയവും ഹൃദയത്തിൽ രാമസ്വരൂപവും ചുണ്ടിൽ രാമമന്ത്രവുമായി പോകുന്നൊരു യാത്രയുണ്ട്. സമുജ്വലമായ രാമാഭ്യുദയ യാത്ര അത് നിർവഹിക്കുന്നത് ആഞ്ജനേയൻ. ആ ആഞ്ജനേയൻ ലങ്കയിലെത്തുന്നത് രാത്രിയിലാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ലങ്കാലക്ഷ്മിയെ വധിച്ച്
ഒരു ചോരൻ എന്ന പോലെ ലങ്കയിലേക്ക് കടന്ന ആഞ്ജനേയൻ വാഴികയിൽ നിന്ന് ചിന്തിക്കുന്നുണ്ട്, സീതയെ കാണണം, ഏത് ഭാഷയിൽ സീതയോട് സംസാരിക്കണം. സംസ്കൃതിയുടെ വലിപ്പം ബ്രാഹ്മണനായ രാവണനും കവിവരനായ ആഞ്ജനേയനും സംസ്കൃതത്തിൽ അതീവ പണ്ഡിതന്മാരായിരുന്നു എന്നുള്ളതാണ്. ആഞ്ജനേയന്റെ പേരിൽ പ്രസിദ്ധമായ രണ്ട് ഗ്രന്ഥങ്ങളുമുണ്ട്, ഒന്ന് ഹനുമൻ നാടകവും ഒന്ന് ആഞ്ജനേയ രാമായണവും. രാമായണത്തിൽ സർവശ്രേഷ്ഠമായത് ആഞ്ജനേയ രാമായണമെന്നാണ് വൈപ്പു. ഒരു ശ്ലോകമേ ഉള്ളൂ അറി വിക്രമാദിത്യന്റെ സദസ്സിലായത് കണ്ടുകിട്ടുന്നു. ഒരു മുക്കുവന് കിട്ടിയതാണ്. കാളിദാസനാണത് വായിച്ച് അതിന്റെ സംഖ്യയൊക്കെ നിർണയിച്ചെടുത്ത് പറയുന്നത് തന്നെ ഇത് ആഞ്ജനേയന്റേതാണ്, രാമായണമാണ്, ഇത് വാൽമീകിയുടെ രാമായണം രാമന് സമർപ്പിക്കുമ്പോൾ ആഞ്ജനേയനും സമർപ്പിച്ചതാണ്. ആഞ്ജനേയനോട് രാമൻ പറഞ്ഞത് കടലിലൊഴുക്കാനാണ്, എന്റെ രാമായണം കൊണ്ട് പോയി കടലിലൊഴുക്കാനാണ് പറഞ്ഞതാണ്. അങ്ങനെയാണ് കഥ. ആഞ്ജനേയനോടനെ തന്നെ ചെയ്യുകയും ചെയ്തു. ആഞ്ജനേയൻ രണ്ടാമതാരോ നിന്നുണ്ടായിരുന്നില്ല. കുറച്ചു നാൾ കഴിഞ്ഞ് ആഞ്ജനേയനോട് ചോദിച്ചു, നീ എന്താണ് അത് കടലിലൊഴുക്കിയത് ഞാൻ പറഞ്ഞപ്പോഴേ. ഭഗവാൻ അങ്ങയുടെ ഇംഗിതത്തിനപ്പുറത്ത് ആഞ്ജനേയൻ എന്ത് ഇംഗിതമാണെന്നത് നിന്റെ ഒരു സംശയം ചോദിക്കാം. ഒന്നും ചോദിക്കാനില്ല, അങ്ങയുടെ ഇംഗിതമാണ് സത്യം. സത്യമല്ലാത്തതൊന്നും അങ്ങയുടെ നാവിലെന്താവില്ല. രാമൻ പറഞ്ഞു, ആഞ്ജനേയ നിന്നെ രാമായണമില്ലാതറിയും, വാൽമീകി ലോകമറിയാൻ രാമായണം വേണം. നിന്റെ രാമായണം ഉണ്ടെങ്കിൽ വാൽമീകിയായി എന്ന് പറഞ്ഞു എന്നാണ് കാളിദാസന്റെ ചിന്ത എന്ന ഔത്തരാഹന്മാർ പഠിക്കുന്നു. അതിരിക്കട്ടെ, വിഷയമല്ല. ആ ആഞ്ജനേയൻ നാം കാണുന്ന രാമായണ കാവ്യത്തിൽ, നിങ്ങൾ പഠിക്കുന്ന രാമായണ കാവ്യത്തിൽ, അധ്യാത്മ രാമായണത്തിൽ 12 ശ്ലോകങ്ങളിൽ ഋഷികവി ആഞ്ജനേയന്റെ പാണ്ഡിത്യത്തെയും കഴിവിനെയും സ്തുതിക്കുന്നുണ്ട്. എഴുത്തച്ഛനമുണ്ടെന്ന് തോന്നുന്നു കുറെ ഈ അരികൾ. വൈയാകരണ വടു നിർണയം, ഒരു വാക്കിലും അപശബ്ദമുണ്ടാവില്ല തന്നെ. ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, മലയാളത്തിലുണ്ട്. ആ ആഞ്ജനേയനാണ് സന്ദേശവാഹകനായി ലങ്കയിലേക്ക് പോകുന്നത്. അദ്ദേഹം ആ വാഴികയിൽ നിന്ന് ആലോചിച്ചു, സീതയോട് ഏത് ഭാഷയിൽ സംസാരിക്കണം. സംസ്കൃതത്തിലായാൽ രാവണൻ വാനര രൂപത്തിലെത്തിയതാണെന്ന് സീത തെറ്റിദ്ധരിച്ചേക്കും. സംസ്കൃതം ദേവഭാഷയാണ്, ആര്യഭാഷയാണ്, രാവണന്റെ ഭാഷയാണ്. എന്നിട്ടും രാവണൻ ദ്രാവിഡനാണെന്ന് എഴുതേണ്ടി വരുന്ന ഒരുവൻ രാമായണം ഒരു പ്രാവശ്യം പോലും വായിക്കാത്തതാണ്. തന്റെ സംസ്കൃതിയിലെ മൂലഗ്രന്ഥങ്ങളെ ഒരാവൃത്തി പോലും വായിക്കാതെ ഏതോ മൂഢൻ എഴുതി വെച്ച് ഡിഗ്രിക്ക് വേണ്ടി പഠിച്ച് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നവൻ സ്വന്തം സംസ്കൃതിയെയും ശ്രുതിയെയും നശിപ്പിക്കുന്നവൻ, അശ്രുതകൽപ്പനയെ ചെയ്യുന്നവനുമാണ്. ഇതല്ലേ നാം ഇത്രയും കാലം ചെയ്തത്? ത്വം ബ്രാഹ്മണസ്യുത്തമ വംശസംഭവ പൗലസ്ത്യപുത്രോസി കുബേരബന്ധവ. രാവണനോട് ആഞ്ജനേയൻ പറയുന്ന ഭാഗമാണ്, നീ ബ്രാഹ്മണനാണ് രാവണ, ഉത്തമ വംശത്തിലാണ് നിന്റെ ജനനം, പുലസ്ത്യന്റെ പുത്രന്റെ പുത്രനാണ് നീ, വിശ്രവസിന്റെ പുത്രനാണ്, കുബേരന്റെ സഹോദരനും. നിനക്കുചിതമാണോ ഈ കർമ്മം? സാമവേദിയാണ് രാവണൻ. വേദങ്ങളിൽ സാമം ശ്രേഷ്ഠമാണ്. വേദങ്ങളിൽ സാമം താൻ തന്നെയാണെന്ന് ഭഗവാൻ നാരായണൻ ഗീതയിൽ.
ബ്രഹ്മന്റെ സഹോദരിയാണ് ശൂർപ്പണഖ. ആ ശൂർപ്പണഖ ലളിത മനോഹരയുമാണ്. ഭർത്താവ് വിദ്യുജ്യുഹനെയും നിങ്ങൾക്കറിയാം. കാലകേയന്മാരുടെ വംശത്തിൽ ജനിച്ച വിദ്യുജ്യുഹനെ നിങ്ങൾ മറക്കാൻ വഴിയില്ല. രാവണനാണ് തന്റെ സ്യാലനെ ശൂർപ്പണഖയുടെ ഭർത്താവിനെ വധിക്കുന്നത്. കാലകേയന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ നിവാത കവച കാലകേയ വധം ഒന്നും കണ്ടിട്ടില്ല. രാമായണം വായിച്ചില്ലെങ്കിൽ അതെങ്കിലും കണ്ടിട്ടുണ്ടോ? കഥകളിലൂടെ യുദ്ധം തോന്നുന്നില്ല. രാവണനാണ് നിഗ്രഹം കഴിയുമ്പോ യൗവനയുക്തയായ സഹോദരി അലമുറയിട്ട് നിലവിളിക്കുന്ന ഒരു രംഗവും. അന്ന് രാവണൻ അവളോട് പറഞ്ഞത്, ലോകത്തിൽ നിനക്കിഷ്ടമുള്ള ഏത് പുരുഷനെയും ഞാൻ നിനക്ക് ഭർത്താവായി തരാം, നീ ഒന്ന് ആജ്ഞാപിച്ചാൽ മതി. നീ എന്നോടൊന്ന് ആജ്ഞാപിച്ചാൽ മതി, പറയേണ്ട താമസം, നിനക്ക് ഇന്ന ആളിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ലോകോത്തരനും അനുരൂപനുമായൊരു വരനെ തേടി യാത്ര ചെയ്യുകയാണ് ലളിത മനോഹര. അവൾ പോകാത്ത രാജ്യങ്ങളില്ല, അവൾ സഞ്ചരിക്കാത്ത ഗോളങ്ങളില്ല, അവൾ യാത്ര ചെയ്യാത്ത ഗ്രഹങ്ങളില്ല. ഈ ഏഴ് പതിനാല് ലോകത്തിലും തനിക്കനുരൂപനായ വരനെ തേടി യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയുടെ സമുജ്വലമായ ചിത്രമുണ്ട് ശൂർപ്പണഖയിൽ. അവൾ യാത്രയെല്ലാം കഴിഞ്ഞെത്തി അനുരൂപനായൊരു വരനെ കണ്ടു. രാമന് ഏകപത്നീവ്രതം നിലനിൽക്കുന്ന രാമന് തയ്യമ്പകമൊടിച്ച് സീതയെ വേട്ട് അയോധ്യയിലെത്തി ഇളയമ്മയായ കൈകേയിയുടെ വരബലം കൊണ്ട് രാജ്യം നഷ്ടപ്പെട്ട് പിതാവിന്റെ ഇംഗിതം നിറവേറ്റുവാൻ അമ്മയോടും പത്നിയോടും യാത്ര ചോദിക്കുവാനെത്തി പത്നിയുടെ സവിധത്തിലെത്തുമ്പോൾ പാദപൂജാവ്രതം മുടക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന സീത തന്ന വായിച്ചു തോന്നു. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. കാനനവാസത്തിലെ ആ ഭാഗമായിരുന്നു എന്ന് തോന്നുന്നു. കൗസല്യയോട് യാത്ര പറയലും സീതയോട് യാത്ര പറയലും സീതയോടുള്ള യാത്ര പറയലിന്റെ ഒടുവില് ഭർത്താവിന്റെ ഉച്ചിഷ്ടം ഭക്ഷിച്ച് പാദപൂജയും ചെയ്ത് ശിലാതളിമത്തിൽ ഉറങ്ങി ജീവിക്കുവാൻ തയ്യാറെടുക്കുന്ന സീതാചിത്രത്തിന് മുമ്പിലേക്ക് കാമം സജീവമായി തീർന്ന ശൂർപ്പണഖ എത്തുന്നത്. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദത്തെ രഘുനാഥായ നാഥായ സീതായ പദേ നമ. ഹരി ഓം ഹരി ഓം.